ഈ കഴിഞ്ഞ ദിവസം എൻ്റെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ വന്നു. തൃശ്ശൂരിൽ നിന്നാണ് അവൻ വന്നത്. അവൻ എൻ്റെ മുമ്പിൽ വന്ന് എനിക്ക് ഇസ്ലാമിൽ വിശ്വാസമില്ല എന്നാണ് അവൻ പറയുന്നത്. ഇതുപോലെ പലപ്പോഴും ആണും പെണ്ണുമായ വിദ്യാസമ്പന്നരായ, കോളേജിൽ പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന, അതുപോലെ തന്നെ പഠനം പൂർത്തിയാക്കിയ എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ് ഒക്കെയായ പല ആളുകളും ആണും പെണ്ണുമായി ദൂരദിക്കുകളിൽ നീ വിനീതൻ്റെ അടുക്കൽ ഇത്തരം സംശയങ്ങളുമായി വരാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരിൽ നിന്ന് എൻജിനീയറായ ഒരനുജൻ, ജ്യേഷ്ഠൻ, അവനും വിദ്യാസമ്പന്നനാണ്, അവനെ കൂട്ടി വന്നിരിക്കുകയാണ്. അവൻ എൻ്റെ മുമ്പിൽ വന്ന് ഞാൻ ചോദിച്ചു, എന്താണ് നീ വിശ്വസിക്കാത്തത്? അപ്പോൾ അവൻ ചോദിക്കുന്നവൻ പറയുന്നത്, ഞാൻ എന്തിനു വിശ്വസിക്കണം? നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ മക്കളുടെ വിശ്വാസത്തെ തെറ്റിക്കാൻ ഇന്ന് ഇസ്ലാമിക വിരുദ്ധമായ എല്ലാ ശക്തികളും ആഗോളാടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ നമ്മുടെ ഇടകളിലുമൊക്കെ അതിശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. നാസ്തികവാദം, ദൈവനിരാസത്തെ ഒരു പ്രത്യയ ശാസ്ത്രമായി അതിശക്തമായി ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. കണ്ടതിനപ്പുറത്തൊരു ലോകമില്ല എന്ന്, കാണാത്തതിൽ നാം വിശ്വസിക്കേണ്ടതില്ല എന്ന് നമ്മോട് പഠിപ്പിക്കപ്പെടുകയാണ്. ആ പ്രചാരണം അതിശക്തമായി കോളേജ് ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാസ്തിക പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ, യുക്തിവാദികളുടെ നേതൃത്വത്തിൽ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിൻ്റെ മൗലികമായ അടിത്തറ നിലകൊള്ളുന്നത് സർവശക്തനായ അള്ളാഹുവിലുള്ള, ഏകനായ അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസത്തിലാണ്. അഥവാ തൗഹീദ് എന്ന ഇസ്ലാം വിശ്വസിക്കുന്ന ഏകദൈവ വിശ്വാസത്തിലാണ്. രണ്ടാമത്തേത്, ആ അള്ളാഹുവിനെ നമ്മിലേക്ക് പരിചയപ്പെടുത്താൻ അള്ളാഹു തന്നെ കണ്ടെത്തി നമ്മിലേക്ക് നിയോഗിച്ച പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യത്തിലുള്ള, റിസാലത്തിലുള്ള അടിയുറച്ച വിശ്വാസവും ആ വിശ്വാസത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കും എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ മുന്നേറുക എന്നുള്ള അള്ളാഹുവിന് നൽകുന്ന ഉറപ്പുമാണ്. ഈ ഇസ്ലാം കാര്യം ഇതായിരിക്കുമ്പോൾ ഈമാൻ കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങൾ അതേതൊക്കെയാണ്? അൻ തുഅ്മിന ബില്ലാ. ഈ ഹദീസിൽ വളരെ കൃത്യമായി അതിന് ഉത്തരമുണ്ട്. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നതാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, ആ അള്ളാഹു ഒരുവൻ മാത്രമാണ്, രണ്ടില്ല, ഒന്നിലധികമില്ല എന്ന് വിശ്വസിക്കലാണ്. അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൻ്റെ വിശദാംശങ്ങളിൽ അതെല്ലാമുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ഈ ഏകദൈവ വിശ്വാസത്തെ വളരെ വ്യക്തമായി, കൃത്യമായി പരിചയപ്പെടുത്തുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സത്യവിശ്വാസി സുഹൃത്തുക്കളോട് എനിക്ക് വളരെ വ്യക്തമായി പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ ഈ ഏകത്വത്തെ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമായി അംഗീകരിച്ച് നമ്മുടെ വിശ്വാസത്തെ ശരിപ്പെടുത്തിയെങ്കിലല്ലാതെ നാം ഒരിക്കലും യഥാർത്ഥ വിശ്വാസിയോ അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്വീകാര്യരോ ആവുകയില്ല. അതുകൊണ്ട് ഒന്നാമതായി നമുക്ക് വേണ്ടത് അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൽ യാഥാർത്ഥ്യബോധം ഉണ്ടാകല, നല്ല ഉറപ്പ് വേണം. പടച്ചവനെന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ട് എന്ന്, ആ പടച്ചവനെന്ന് പറയുന്ന ശക്തി നാം ഒരുപക്ഷെ കാണുന്നില്ല എന്നതുകൊണ്ട് ആ അള്ളാഹു ഉണ്ടോ എന്ന ചോദ്യമാണ് പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഉയരുന്നത്. പലരും നമ്മുടെ മുമ്പിൽ ഉയർത്താൻ ശ്രമിക്കുന്നതും അത് തന്നെയാണ്. കാണാത്ത ഒന്നിനെ എല്ലാം കാണാനും കേൾക്കാനും അത്ഭുതകരമാം വിധം സാധ്യമായ ഈ ആധുനിക ലോകത്ത്, 20-ാം നൂറ്റാണ്ടിൽ അത് കടന്നുപോയി, ഇപ്പോൾ 21-ലാണ്. 21-ൽ ഉണ്ട് എന്ന് ബോധ്യമുള്ള ഏതൊരു സംഗതിയെയും ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ആവശ്യമായ വിധത്തിൽ സയൻസ് വളർന്ന, ടെക്നോളജി വളർന്ന, സാങ്കേതിക വിദ്യകൾ വികസിച്ച ഈ കാലഘട്ടത്തിൽ പരീക്ഷിച്ചറിയാത്ത, അനുഭവത്തിൽ ബോധ്യപ്പെടാത്ത, സയൻറ്റിഫിക്കായി പ്രൂവ് ചെയ്യപ്പെടാത്ത ഒരല്ലാഹുവിൽ വിശ്വസിക്കാൻ സാധ്യമല്ല എന്ന് നമ്മൾ ചിലരെങ്കിലും ചിന്തിക്കുകയും വേറെ ചിലരെ ആ വിധത്തിൽ ചിന്തിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിനെതിരെയുള്ള ശക്തമായ ആക്രമണങ്ങൾ ഇന്ന് സമൂഹത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ അള്ളാഹു ഉണ്ടല്ലോ, ഉണ്ടാകണമല്ലോ, കാരണം എന്താ, ഈ പ്രപഞ്ചമൊന്നും താനേ രൂപപ്പെടുകയില്ലല്ലോ, വളരെ വ്യവസ്ഥാപിതമാണല്ലോ എന്ന് നാം വിശ്വസിച്ചുകൊണ്ട് സാമാന്യമായി ഏതൊരു ബുദ്ധിക്കും ഉൾക്കൊള്ളാവുന്ന ഈ പ്രാഥമികമായ വിശ്വാസം നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ചിന്താക്കുഴപ്പം സൃഷ്ടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള തെറ്റായ ചോദ്യശരങ്ങൾ, ചോദ്യത്തിൻ്റെ കൂരമ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ അതിൻ്റെ ഉറപ്പിനെ പരീക്ഷിക്കാൻ, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അടിത്തറ ഇളക്കാൻ വേണ്ടിയിട്ട് ചെറിയ അളവിലല്ല, വലിയ അളവിൽ
നമ്മുടെ സമൂഹത്തിൽ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഗൗരവത്തെ വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ നിവാരണം വരുത്തി നമ്മൾക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിൽ നിന്നകന്നുപോയി നമ്മുടെ ജീവിതം പരിതാപകരമായ പതനത്തിലെത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ ഇത് വളരെ കൃത്യമായി പറയുക. കാരണമെന്താ? അള്ളാഹു കാണപ്പെടാത്തവനാണ്. അള്ളാഹുവിനെ ഈ ലോകത്തെ ഒരു ശക്തിയും ഒരു വ്യക്തിയും ഇന്നോളം കണ്ടിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു ഇല്ല എന്നാകുമോ? വളരെ വ്യക്തമായി, അള്ളാഹു കാണപ്പെടാത്ത ഒരു വ്യക്തി വസ്തു പ്രപഞ്ചത്തിലുണ്ടോ എന്ന ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ ഉയർത്തപ്പെടുന്നത്. ആ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ ഊന്നിയാണ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വവും അസ്തിത്വവും ഒരു മുസ്ലിം എന്നുള്ള നിലയിലും നിലകൊള്ളുന്നതെങ്കിൽ, നമുക്ക് നല്ലൊരു മനുഷ്യനാകണമെങ്കിൽ, നമുക്ക് നല്ലൊരു മുസ്ലിമാകണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസം ഹൃദയത്തിൽ നന്നായി വേര് പിടിക്കണം. വേര് പിടിക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ആദ്യമായി മക്കയിലെ ആദ്യകാലത്ത് ഒരു പതിറ്റാണ്ട് കാലത്തിലധികം അള്ളാഹുവിൻ്റെ റസൂൽ സഹാബാക്കളെ പഠിപ്പിച്ചത് വിശ്വാസമാണ്. തഅല്ലംനൽ ഈമാൻ, ഞങ്ങൾ ആദ്യം പഠിച്ചത് വിശ്വാസമാണ്. വിശ്വാസം വിചിന്തനം ചെയ്യപ്പെടേണ്ടതാണ്, വിശ്വാസം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, വിശ്വാസത്തെ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. അല്ലാതെ മറ്റെല്ലാ കാര്യവും സീരിയസ് ആണ്, വിശ്വാസം അത്ര വലിയ ഗൗരവത്തിലൊന്നും എടുക്കേണ്ടതല്ല. വല്ല സംശയവും വന്നാൽ ആ സംശയത്തെ ഒന്നുകിൽ നമ്മൾ ഉൾക്കൊണ്ട് വിശ്വാസത്തിൽ നമ്മൾ പതറുക, അല്ലെങ്കിലോ ഓ അതങ്ങനെ വലിയ ആലോചിച്ചാലൊന്നും ഉത്തരം കിട്ടുന്നതല്ലെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുക. ഇത്തരത്തിൽ നിസ്സാരമായി എടുക്കേണ്ട ഒരു സംഗതിയല്ല വിശ്വാസം, മറിച്ച് വിശ്വാസത്തെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. വിശ്വാസം നമുക്ക് നല്ല ബോധ്യം വരണം. അതുകൊണ്ട് പുതിയ പ്രവണതകൾ നമ്മളെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിലും അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ ഘടകമായ അൻ തുഅ്മിന ബില്ലാഹ്. എന്താണ് ഈമാൻ? അള്ളാഹുവിൽ വിശ്വസിക്കുക. രണ്ടാമത്തേത് ഓ മലായികത്തിഹി, മലക്കുകളിലും വിശ്വസിക്കുക. നോക്കൂ, ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഒന്നും രണ്ടും കാണാത്തതിൽ വിശ്വസിക്കലാണ്. നാം നന്നായി മനസ്സിലാക്കിക്കോളൂ. കണ്ടതിനെയെ അംഗീകരിക്കൂവെന്ന് തീരുമാനിച്ച ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ, ഒരു മുസ്ലിമുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, അവന് മുസ്ലിമായിരിക്കുക സാധ്യമേ അല്ല. യാഥാർത്ഥ്യം കണ്ടതിനപ്പുറം കാണാത്തതിലാണ്, അൺസീൻ കാണപ്പെടാത്ത യാഥാർത്ഥ്യങ്ങളാണ് ഏറ്റവും വലിയ റിയാലിറ്റി എന്ന് അംഗീകരിക്കാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടാകുകയുള്ളൂ. ഇത് ലോകത്ത് ഇസ്ലാമും ഈ ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും ബുദ്ധിജീവികളും ചിന്തകന്മാരുമൊക്കെ പഠിപ്പിച്ചതാണ്. യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് എന്താണ് യാഥാർത്ഥ്യം? കണ്ടത് മാത്രമാണോ യാഥാർത്ഥ്യം? ഈ കഴിഞ്ഞ ദിവസം എൻ്റെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ വന്നു. തൃശ്ശൂരിൽ നിന്നാണ് അവൻ വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ അടുത്ത് തൃശ്ശൂരിൽ നിന്നൊരു പിതാവ് ഒരു മകനെ ഇവിടെ പറഞ്ഞയച്ച് ഉസ്താദിൻ്റെ ഒരു സമയം അപ്പോയിൻമെൻ്റ് വാങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ സമയം നോക്കി പറയാമെന്ന് പറഞ്ഞ പയ്യനെ പറഞ്ഞു വിട്ടു. അതിനുശേഷം പലവട്ടം ആ പിതാവ് വിളിച്ചു, എനിക്കൊരു സമയം വേണം, ഞാനൊരു 2 മണിക്കൂർ കഴിഞ്ഞ് ഞായറാഴ്ച അനുവദിക്കുകയുണ്ടായി. തൃശ്ശൂരിൽ നിന്ന് എൻജിനീയറായ ഒരു അനുജൻ ജ്യേഷ്ഠൻ, അവനും വിദ്യാസമ്പന്നനാണ്, അവനെ കൂട്ടി വന്നിരിക്കുകയാണ്. അവൻ എൻ്റെ മുമ്പിൽ വന്ന് ചോദിക്കുന്നത് എനിക്ക് ഇസ്ലാമിൽ വിശ്വാസമില്ല എന്നാണ് അവൻ പറയുന്നത്. ഇസ്ലാമിൽ വിശ്വാസമില്ല, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താണ് നീ വിശ്വസിക്കാത്തത്? അപ്പോൾ അവൻ ചോദിക്കുന്ന, അവൻ പറയുന്നത്, ഞാൻ എന്തിനു വിശ്വസിക്കണം? കാണാത്ത, സയൻറ്റിഫിക്കായി പ്രൂവ് ചെയ്യപ്പെടാത്ത ഒരു ശക്തിയിൽ വിശ്വസിക്കേണ്ട യാതൊരു ബാധ്യതയും എനിക്കില്ല എന്ന് അവൻ മുഖത്ത് നോക്കി നമ്മളോട് പറയുകയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ മക്കളുടെ വിശ്വാസത്തെ തെറ്റിക്കാൻ ഇന്ന് ഇസ്ലാമിക വിരുദ്ധമായ എല്ലാ ശക്തികളും ആഗോളാടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ നമ്മുടെ ഇടകളിലുമൊക്കെ അതിശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. നാസ്തികവാദം, ദൈവനിരാസത്തെ ഒരു പ്രത്യയ ശാസ്ത്രമായി അതിശക്തമായി ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. കണ്ടതിനപ്പുറത്തൊരു ലോകമില്ല എന്ന്, കാണാത്തതിൽ നാം വിശ്വസിക്കേണ്ടതില്ല എന്ന് നമ്മോട് പഠിപ്പിക്കപ്പെടുകയാണ്. ആ പ്രചാരണം അതിശക്തമായി കോളേജ് ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാസ്തിക പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ, യുക്തിവാദികളുടെ നേതൃത്വത്തിൽ, വേറെയും ചിലർ നമ്മുടെ സമൂഹത്തിൽ ഇന്നുയർന്നു വന്നിട്ടുണ്ട്.
എല്ലാ വിശ്വാസവും തുല്യമാണെന്നൊക്കെ പറയുന്ന സർവവേദ സത്യവാദത്തിൻ്റെ ഒക്കെ പേരിൽ എല്ലാവരും ഇസ്ലാമിക സമൂഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിയിളക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്നറിയോ, ഇത്രയും ശക്തമായ നിലയിൽ കാണാത്ത ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറയിലാണ് നാം നിലകൊള്ളുന്നതെന്ന് നാം മറന്നു പോകരുത്. കാണാത്ത യാഥാർത്ഥ്യങ്ങളുടെ അടിത്തറയിലാണ് നമ്മുടെ വിശ്വാസം കെട്ടിപ്പടുത്തിയിരിക്കുന്നത്. വിശ്വാസത്തുടക്കം അൻ തുഅ്മിന ബില്ലാ, കാണാത്ത അല്ലാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ്. കാണാത്ത അല്ലാഹുവിൽ നീ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. വമലായിക്കത്തിഹി, രണ്ടാമത്തെ വിശ്വാസം എന്താണ്? കാണാത്ത മലക്കിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അഥവാ ഇസ്ലാം തുടങ്ങുന്നത് കാണാത്തതിൽ വിശ്വസിക്കലിലാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്, ഈ പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്കെല്ലാം ഇതിലൊരു സംശയവുമില്ല, ഇത് മുത്തഖീങ്ങൾക്ക് മാർഗദർശനമാണ്, ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഏത് മുത്തഖീങ്ങൾക്കാണ് ഈ ഖുർആൻ പാഠമാവുക? ഏത് മുത്തഖീങ്ങൾക്കാണ് ഈ ഖുർആൻ സന്മാർഗമാവുക? അല്ലാഹു പറയുന്നു അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കാണ്. മനസ്സിലാകുന്നുണ്ടോ? അദൃശ്യത്തിൽ വിശ്വസിക്കുന്ന, കണ്ണിൽ കണ്ടതേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്ന ഒരാൾക്കും പരിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിക്കാൻ ഉൾക്കൊള്ളാൻ ഒന്നുമില്ല, ഉൾക്കൊള്ളുക സാധ്യവും അല്ല. അപ്പോൾ ആദ്യം നമുക്കെന്താ വേണ്ടേ? ആദ്യം വേണ്ടത് കണ്ണിൽ കാണാത്തതും യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കലാണ്. ആ യാഥാർത്ഥ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ അസ്തിത്വം, മലക്കുകളുടെ അസ്തിത്വം. രണ്ടാമത്തെ ഈമാൻ കാര്യത്തിൽ രണ്ടാമത്തത് എന്താ? മലക്കുകളുണ്ടെന്ന് വിശ്വസിക്കല. എല്ലാം അതിൻ്റെ വിശദാംശങ്ങളോട് ഇപ്പോൾ പറയാൻ സമയമില്ല. ഇൻഷാ അല്ലാ, മലക്കുകളുടെ വിശ്വാസത്തെ നാം എങ്ങനെ ഉൾക്കൊള്ളണം? അള്ളാഹുവിനെ, ആ പയ്യൻ, ഞാൻ പറയട്ടെ, അവൻ എന്നോട് ചോദിച്ചത് അള്ളാഹു ഉണ്ട് എന്ന് എന്തിന് വിശ്വസിക്കണമെന്നാണ്. ഞാൻ അവനോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഈ പ്രകൃതി വെറുതെ ഉണ്ടാവുകയില്ല, ഈ പ്രകൃതി ആസൂത്രിതമാണ്. ആസൂത്രണമുണ്ടെങ്കിൽ ആസൂത്രകൻ ഉണ്ടാകേണ്ടതുണ്ട്. ഈ പ്രകൃതിയിലെല്ലാം ബുദ്ധിപരമായാണ് ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ ബുദ്ധി പ്രവർത്തിക്കുന്നു അതിൻ്റെ പിന്നിലൊരു ബുദ്ധി കേന്ദ്രം പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇതൊക്കെ സാമാന്യമായ ലോജിക്കാണല്ലോ എന്ന് ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞപ്പോൾ, അങ്ങനെയെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ പ്രകൃതിയിലെ എല്ലാ വസ്തുക്കൾക്കും ഒരു സൃഷ്ടാവുണ്ടാകണമെന്നാണ് താങ്കൾ ഉസ്താദ് പറയുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ സൃഷ്ടാവാണെന്ന് പറയുന്ന ആൾക്കും ഒരു സൃഷ്ടാവ് വേണ്ടേ? അടുത്ത ചോദ്യമാണ്. മനസ്സിലായില്ലേ? ഈ ചോദ്യം ചില്ലറയൊന്നുമല്ല ഈ ലോകത്ത് ചോദിക്കപ്പെട്ടത്. ഇത് വിശ്വാസികളുടെ നേരെയെല്ലാം ഉയരുന്ന ചോദ്യമാണ്. നമ്മൾ ശരിയായി അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ ആ ചോദ്യത്തിന് നമ്മൾ എന്തുത്തരമാണ് കണ്ടുവച്ചിരിക്കുന്നത്? നാം സ്വയം നമ്മുടെ മനസാക്ഷിയോട് അതിന് എന്തുത്തരവാ പറയാം? പറയണ്ടേ? എങ്കിലല്ലേ ആ വിശ്വാസം ഉറപ്പാവുള്ളൂ. രണ്ടാമതായി, അങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യകർത്താവിന് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്തുത്തരമാണുള്ളത്? ഈ ചോദ്യം എല്ലാവരുടെയും ചോദ്യമാണ്. ഈ ചോദ്യം മുസ്ലിമീങ്ങളായ നമ്മളിൽ തന്നെ പലരും ചോദിച്ച് അതിനൊന്നും ഉത്തരം കണ്ടെത്താൻ കഴിയില്ലെന്ന് വിചാരിച്ച് തളർന്നിരിക്കുന്നവരാണ് ചിലരൊക്കെ. പക്ഷേ ഈ തളർച്ച കൊണ്ട് നമ്മുടെ വരുന്ന തലമുറയെ അള്ളാഹുവിൽ നിന്ന്, അള്ളാഹുവിനോട് അടുപ്പിച്ചു നിർത്താൻ, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ പറ്റില്ല. കാരണം നമ്മുടെ കോളേജുകളിലെ ക്യാമ്പസുകളിൽ ഈ അന്ധവിശ്വാസത്തിന് വമ്പിച്ച പ്രചാരണം നൽകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും ഒരു സൃഷ്ടാവ് വേണമെങ്കിൽ ആ സൃഷ്ടാവിനും ഒരു സൃഷ്ടാവ് വേണ്ടേ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. ഞാൻ ആ പയ്യനോട് പറഞ്ഞു, എല്ലാത്തിനും സൃഷ്ടാവ് വേണം എന്ന് വിശ്വസിക്കേണ്ട പ്രശ്നമുദിക്കുന്നില്ല. പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിനെ എങ്ങനെ പരിചയപ്പെടുത്തുന്നോ അങ്ങനെ മനസ്സിലാക്കിയാൽ ആ പ്രശ്നം അവസാനിക്കും. പരിശുദ്ധമായ ഖുർആൻ, പക്ഷേ ഇവിടെ വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി വേറെയുണ്ട്. ഇസ്ലാമിൻ്റെ അള്ളാഹുവിനെ ഖുർആനും ഇസ്ലാമും പരിചയപ്പെടുത്തുന്നത് എന്താണോ അതായിട്ടല്ല യുക്തിവാദികൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പരിചയപ്പെടുത്തുന്നത്. അവർ പറയുന്നു ഇസ്ലാമിൻ്റെ അള്ളാഹ് അങ്ങനെ ഒരു അദൃശ്യനായ ഒരു ശക്തിയൊന്നുമല്ല, അതൊരു കോസ്മിക് ശക്തിയല്ല, ഫോഴ്സ് അല്ല, എനർജിയല്ല, അങ്ങനെ ഒന്നും ആണെന്ന് പോലും പറയാൻ കഴിയില്ല. അത് അറബികളുടെ ഗോത്ര ദൈവമാണ്. അവർ നമ്മുടെ മക്കളുടെ മേൽ, നാം നമ്മുടെ വിശ്വാസമല്ല എന്ന് പറയുന്ന കാര്യം ആദ്യം നമ്മുടെ വിശ്വാസമായി നമ്മുടെ തലയിൽ അവരടിച്ചേൽപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ അജ്ഞാതനായ പ്രപഞ്ചാതീതനായ ഒരു ദൈവത്തെ ഒന്നുമല്ല ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് എന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ ഖുർആൻ പരിചയപ്പെടുത്തുന്ന, ഇസ്ലാം പരിചയപ്പെടുത്തുന്ന അല്ലാഹു, ഹു അല്ലാഹുൽ ഖാലിഖ്, അവൻ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്. അൽ ബാരി, ഒരു മാതൃകയുമില്ലാതെ, മോഡലില്ലാതെ ഈ പ്രപഞ്ചത്തെ
രൂപാന്തരപ്പെടുത്തിയ ആർക്കിടെക്റ്റാണ്, അൽ ബാരി അൽ മുസവ്വിർ, എല്ലാത്തിൻ്റെയും ഡിസൈനറാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ആവിഷ്കരിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പശ്ചാത്തല ശക്തിയാണ് അല്ലാഹു. ഇത് നാം ഈ കാണുന്ന പ്രപഞ്ചം, ഇത് ദൃശ്യപ്രപഞ്ചമാണ്, പദാർത്ഥ ലോകമാണ്. പദാർത്ഥത്തിനെല്ലാം തുടക്കമുണ്ട്. പക്ഷെ പദാർത്ഥാതീതമായ വസ്തുവിന് തുടക്കമുണ്ട് എന്ന് ആദ്യം തെളിയിക്കണമെന്ന് ഞാൻ ആ പയ്യനോട് പറയുകയുണ്ടായി. പദാർത്ഥത്തിന് തുടക്കമുണ്ട്, പ്രകൃതിയിലുള്ള എല്ലാത്തിനും തുടക്കമുണ്ട്. പക്ഷെ പദാർത്ഥത്തിനപ്പുറത്തുള്ള വസ്തു തുടക്കമില്ലാതെ നിലനിൽക്കുകയില്ല എന്ന് ആദ്യം തെളിയിക്കേണ്ടതുണ്ട്. പദാർത്ഥങ്ങൾക്കാണ് തുടക്കം. ഈ പ്രകൃതിയിലെ പദാർത്ഥങ്ങൾ ബിഗ് ബാങ്ങിലൂടെ തുടങ്ങി ഒരു മഹാസ്ഫോടനത്തിലൂടെ പൊട്ടിത്തെറിയിലൂടെയാണ് ഈ പ്രകൃതി ഉണ്ടായത്. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക പ്രപഞ്ചം, ഭൗതിക പ്രപഞ്ചമാണ് തുടക്കം ഉള്ളത്, ഭൗതിക പ്രപഞ്ചത്തിനാണ് തുടക്കമുള്ളത്. അതിലെ ഓരോന്നിനും തുടക്കമുണ്ട്. അതുകൊണ്ട് അതിന് തുടക്കമില്ലാത്ത ഒരു പശ്ചാത്തല ശക്തി വേണം. ഇതെൻ്റെ അഭിപ്രായമല്ല, ഞാൻ പറഞ്ഞു. നീ സയൻസിനെ വിശ്വസിക്കുമെങ്കിൽ, യുക്തിവാദികൾ സയൻസ് ഉണ്ടെന്ന് പറയുമല്ലോ, ആ സയൻസിൻ്റെ ഏറ്റവും വലിയ സയൻസിൻ്റെ ഏറ്റവും വലിയ തലതൊട്ടപ്പനാണ് ആര്? ഐൻസ്റ്റീനും ശേഷം ഈ നൂറ്റാണ്ടിൽ വന്നുപോയ സ്റ്റീഫൻ ഹോക്കിങ്ങും. സ്റ്റീഫൻ ഹോക്കിംഗ് ഈ സമീപകാലത്ത് മരിച്ചു. ഐൻസ്റ്റീൻ ചെയറിൻ്റെ അധ്യക്ഷനായി ഇരുന്ന ഐൻസ്റ്റീൻ മരിച്ച മാർച്ച് 24 തന്നെ മരിച്ച സ്റ്റീഫൻ ഹോക്കിംഗ്, അദ്ദേഹം മരിച്ചപ്പോൾ മലയാളത്തിൽ ശ്രീ സി രാധാകൃഷ്ണൻ ഒരു ലേഖനം എഴുതി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ബിഗ് ബാങ്ങിലൂടെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കമെന്നത് സയൻസ് അംഗീകരിച്ചിരിക്കുന്നു. അത് ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ, ഭൗതിക ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്ങും അംഗീകരിച്ചു. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഈ സിദ്ധാന്തത്തിന് ഒരു കുറവുണ്ട്. എന്തെന്നറിയുമോ? അതിൻ്റെ ഗ്രൗണ്ട് ഡിസൈനർ ആരാണ് എന്ന് ഈ സിദ്ധാന്തം പറയുന്നില്ല. ഈ തുടക്കത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പശ്ചാത്തല ശക്തി, അതിന് ശാസ്ത്രഭാഷയിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഭാഷയിൽ അദ്ദേഹം ഉപയോഗിച്ച പദം ഗ്രൗണ്ട് ഡിസൈനർ എന്നാണ്. അതിൻ്റെ പശ്ചാത്തല ശക്തി ആരാണ് എന്ന് പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് ബിഗ് ബാങ് തിയറിയുടെ, പ്രപഞ്ച ഉത്ഭവ സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കുറവാണ് എന്ന് ആരാ പറഞ്ഞത്? സ്റ്റീഫൻ ഹോക്കിങ് പറഞ്ഞിരുന്നുവെന്ന് അദ്ദേഹം മരിച്ച ദിവസം മലയാളത്തിൽ സയൻസ് ഫിക്ഷനുകൾ എഴുതുന്ന വലിയ സാഹിത്യകാരനായ സി രാധാകൃഷ്ണൻ പറയുകയുണ്ടായി. അപ്പോൾ ഉൽപ്പത്തിയുള്ള പ്രപഞ്ചത്തിന് ഉൽപ്പത്തി ഉണ്ടാകണമെങ്കിൽ, ഉത്ഭവം ഉണ്ടാകണമെങ്കിൽ, ഉൽപ്പത്തിയില്ലാത്ത ഒരു പശ്ചാത്തല ശക്തി അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കണം എന്ന് പറയുന്നത് മുസ്ലിയാക്കന്മാരും മുസ്ലിമീങ്ങളുമല്ല, മറിച്ച് സയൻസ് തന്നെയാണ് അതിൻ്റെ പിന്നിലൊരു ശക്തി പ്രവർത്തിച്ചേ പറ്റൂ. അതുണ്ടാകണമല്ലോ, അതാരാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും തുടക്കമുണ്ടെന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് അതീതമായ ഒരു വസ്തുവിന് തുടക്കമുണ്ടെന്ന് അതിനർത്ഥമില്ലല്ലോ എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ അവനോടൊരു കാര്യവും കൂടി ഞാൻ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അദൃശ്യമായതിൽ വിശ്വസിക്കുക എന്നുള്ളത് തികച്ചും ബുദ്ധിപരമായ കാര്യമാണ്. പരിശുദ്ധമായ ഖുർആനും ഹദീസും അതിന് ആവശ്യമായ തെളിവുകളെല്ലാം നമുക്ക് നൽകുന്നുണ്ട്. ആ നിലയിൽ അറിഞ്ഞ് പഠിച്ച് വിചിന്തനം ചെയ്ത് ആഘോഷിച്ച് പഠിക്കേണ്ട ഒരു സംഗതിയാണ് വിശ്വാസം. നമ്മൾ പള്ളിയിൽ വന്നു നിസ്കരിക്കുന്നു, നിസ്കരിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നു, നമുക്ക് ചർച്ച ചെയ്യാനൊന്നുമില്ല. ഇരിക്കൂ, നമുക്കല്പം വിശ്വാസം പങ്കുവയ്ക്കാം എന്ന് സഹാബാക്കൾ പറയുമായിരുന്നു. ഇരിക്കൂ, അല്പം വിശ്വാസം പങ്കുവയ്ക്കാം. നാം പള്ളിയിൽ വന്നാൽ, നമ്മളൊരു സംഗമത്തിൽ സംഗമിച്ചാൽ നമുക്ക് വിശ്വാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുണ്ടാകണം. അള്ളാഹു ആരാണ്? അള്ളാഹുവിൻ്റെ അസ്തിത്വം എന്താണ്? അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, വ്യക്തിത്വം എന്താണ്? അവൻ ഉണ്ടെന്നുള്ളതിൻ്റെ ആധാരം എന്താണ്? തെളിവുകൾ എന്താണ്? പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. അള്ളാഹു തആല ഈ പ്രകൃതിയിലുള്ളതൊന്നും പോലെയല്ല, പ്രപഞ്ച വസ്തുവല്ല അള്ളാഹു. പ്രപഞ്ച വസ്തുവിന് തുടക്കമുണ്ട് എന്നുള്ളത് കൊണ്ട് പ്രപഞ്ചാതീത വസ്തുവിന് തുടക്കമുണ്ടാകണമെന്നില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ ലോജിക്ക്. പ്രപഞ്ച വസ്തുക്കൾ ബിഗ് ബാങ്ങിലൂടെ തുടങ്ങിയതാണ്, പ്രപഞ്ചത്തിലുള്ളതിനെല്ലാം തുടക്കമുണ്ട്. പക്ഷേ പ്രപഞ്ചം തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ടായേ തീരൂ എന്ന് സയൻസും ശാസ്ത്രജ്ഞന്മാരും ഉറപ്പിച്ച് പറയുന്ന ഒരു ഗ്രൗണ്ട് ഡിസൈനർക്ക് തുടക്കമുണ്ടാകേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ലളിതമായ ഉത്തരം. അത് പറഞ്ഞപ്പോൾ അതിന് വലിയ ഉത്തരവൊന്നും പറയാനില്ല. പക്ഷേ എന്നിട്ടും നമ്മളിൽ സംശയം ജനിപ്പിക്കുക, കാണാത്തതിൽ ഞങ്ങൾ വിശ്വസിക്കില്ല, അള്ളാഹുവിൽ വിശ്വസിക്കില്ല, മലക്കിൽ വിശ്വസിക്കില്ല. പ്രിയപ്പെട്ടവരെ, വളരെ കൃത്യമായി മനസ്സിലാക്കിക്കോ, ഇത് പറയുന്ന നമ്മുടെ നേരെ ചോദ്യം ഉയർത്തുന്ന ആളുകളും ഈ ഒരു യാഥാർത്ഥ്യത്തെ, തുടക്കമില്ലാത്ത ഒരു ശക്തിയിൽ വിശ്വസിച്ചിട്ടല്ലാതെ
അവർക്ക് ദൈവത്തെ നിഷേധിച്ച് ജീവിക്കാൻ പറ്റൂല. ഞാൻ ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. അതായത് ഈ പ്രപഞ്ചം എങ്ങനെയാണ് തുടങ്ങിയത് എന്ന ചോദ്യത്തിന് ബിഗ് ബാങ്ങിലൂടെയാണ് എന്ന് പറയുമ്പോൾ അതിനൊരു കുറവുണ്ട്, അതിൻ്റെ പിറകിലാറ് എന്ന് ഉത്തരമില്ല എന്നുള്ളത് കൊണ്ട് സയൻസ് തന്നെ കണ്ടെത്തിയിരിക്കുന്ന ഉത്തരം സ്റ്റഡി സ്റ്റേറ്റ് സിദ്ധാന്തമാണ്, അഥവാ ഈ പ്രപഞ്ചം താനേ ഉണ്ടായി എന്നുള്ളതാണ്. യുക്തിവാദി അങ്ങനെയാണ് പറയേണ്ടത്. അള്ളാഹുവിന് ഉണ്ടാകാതിരിക്കാൻ, അള്ളാഹുവിന് തുടക്കം വേണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിനും തുടക്കമില്ലാതായാൽ എന്താ കുഴപ്പമെന്നാണ് പിന്നെ ആ ചെറുക്കൻ ചോദിച്ചത്. ഞാൻ പറയുന്നതിനെന്നറിയോ, ഇതൊക്കെ ഈ ചോദ്യങ്ങൾ നമ്മുടെ ഈ മനസ്സിൽ വന്നിട്ടില്ലേ? ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കാണേണ്ടതില്ലേ? ഇൻഷാ അല്ലാ ഇപ്പോൾ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഉത്തരങ്ങളിലേക്ക് കൃത്യമായി വരാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ അള്ളാഹുവിന് ഈ ലോകത്ത് ഒരസ്തിത്വം, ഒരിക്കലും തുടക്കമില്ലാത്ത ഒരു അസ്തിത്വമുണ്ട്, ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കാതെ യുക്തിവാദിക്ക് പോലും നിലനിൽപ്പില്ല. ആ പയ്യൻ പറഞ്ഞു, തുടക്കം എന്തിനെങ്കിലും തുടക്കമില്ലാത്ത ഒന്നുണ്ടാകണമെന്ന് ഞാൻ സമ്മതിക്കാം, തുടക്കമില്ലാത്തതുണ്ടാകണമെന്ന് സമ്മതിക്കാം, പക്ഷേ അത് ദൈവമാകണമെന്ന് നിർബന്ധമില്ലല്ലോ. പ്രപഞ്ചം തന്നെ താനേ ഉണ്ടതായി ഉണ്ടാകാൻ പാടില്ല എന്നാണ് പിന്നെ അവൻ ചോദിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? പ്രപഞ്ചം തന്നെ താനേ ഉണ്ടാകാവുന്നതല്ലേ എന്നാണ് അവൻ ചോദിച്ചത്. അഥവാ എവിടെയെങ്കിലും തുടക്കമില്ലാത്ത ഒരസ്തിത്വത്തിൽ ചെന്ന് മുട്ടാതെ ഈ പ്രപഞ്ചത്തിന് നിലനിൽക്കാൻ കഴിയില്ല. അതാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ ഖുർആൻ പറഞ്ഞത്. ഖുൽ പറയുക നബിയെ, ഹു അല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്. ഏകനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളാണ് കയ്യും കാലും തലയും ഒക്കെയുള്ള എന്നല്ല, മറിച്ച് ഏകനെന്ന് പറഞ്ഞാൽ ഗൈറു മുറക്കബിംബിൽ അജ്സാ, ഒരു ഘടകങ്ങളും പദാർത്ഥത്തിൻ്റെ ഒരു ഘടകവും കൂടിച്ചേരാത്തവനാണ് എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന വിശദീകരണം. പ്രകൃതിയിലെല്ലാത്തിനും പദാർത്ഥ കണികയുണ്ട്, ആറ്റം പോലുമുണ്ട്, ആറ്റത്തിനുണ്ട് പ്രോട്ടോണുണ്ട്, ഇലക്ട്രോണുണ്ട്, അത് തന്നെ ഒരുപാടുണ്ട്. ഘടകങ്ങൾ കൂടിച്ചേരാത്ത ഏറ്റവും ചെറിയ കണിക പോലും പ്രകൃതിയിലില്ല, പക്ഷേ അള്ളാഹു അഹദാണ്, ഘടകങ്ങൾ കൂടിച്ചേരാത്ത വസ്തുവാണ് അള്ളാഹ് അഹദ്. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? മുറക്കബിംബിൽ അജ്സാ. രണ്ടാമത് പറഞ്ഞതെന്നറിയോ, അള്ളാഹു സമദ്, ഈ പടച്ച തമ്പുരാൻ സമദാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു തിയറി കടന്നു വരുന്നുണ്ട്. ആ അതിനർത്ഥം എന്താ? നമ്മളെല്ലാവരും പറയും പരാശ്രയമില്ലാത്ത ആരെയും ആശ്രയിക്കേണ്ടാത്തവനാണ്. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം, മറിച്ച് തുടക്കം മുതലേ മഹാന്മാരായ മുഫസ്സറുകളെല്ലാം വിശദീകരിച്ചാണ് അതിനർത്ഥം പറഞ്ഞത്. ആരുടെയും ആശ്രയം വേണ്ടാത്തവൻ സമദ്, പോരാ എല്ലാവർക്കും ആശ്രയിക്കേണ്ടവൻ. ഇവിടെ നിന്ന് സൃഷ്ടികളെല്ലാം അങ്ങോട്ട് ആശ്രയിക്കുകയും ഒരു സൃഷ്ടിയെയും തിരിച്ചാശ്രയിക്കുകയും ചെയ്യാതെ നിലകൊള്ളുന്ന ശക്തി, അതിൻ്റെ പേരാണ് സമദ്. വിശദാംശങ്ങളോടുകൂടി ആ സമദിനർത്ഥം പറയുക. എന്താണ് അതിൻ്റെ അർത്ഥം? പ്രകൃതിയിലുള്ള എല്ലാത്തിനും ഒരാശ്രയം വേണം. ഈ സ്റ്റാൻഡ് നിലനിൽക്കണമെങ്കിൽ ഈ തറ വേണം, ഈ തറയ്ക്ക് ഈ പള്ളി വേണം, ഈ പള്ളിക്ക് ഈ ഭൂമി വേണം, ഈ ഭൂമിക്ക് ഈ സൗരയൂഥത്തിൻ്റെ സംവിധാനത്തിൻ്റെ ഇടയിലൊരു സ്പേസ് വേണം, ഒരിടം വേണം, സൗരയൂഥത്തിന് അതിനെ താങ്ങാൻ വേറൊരു ഗാലക്സി വേണം, ആ ഗാലക്സി മറ്റൊന്നിൽ താങ്ങിയേ നിൽക്കൂ. ഏതെങ്കിലും ഒന്നിനെ താങ്ങാതെ ഡിപ്പെൻഡ് ചെയ്യാതെ പ്രകൃതിയിൽ ഒന്നും നിലകൊള്ളുന്നില്ല. ഡിപ്പെൻഡൻസ് തിയറി ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനാദിത്വം തെളിയിക്കാൻ, അനാദിയായി ഒരു ശക്തി ഈ ലോകത്തുണ്ടാകുന്നത് തെളിയിക്കാൻ, അങ്ങനെ ആരുടെയും ആശ്രയം വേണ്ടാതെ ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടായില്ല എങ്കിൽ ഈ പ്രകൃതിക്ക് നിലനിൽപ്പില്ല എന്ന് ശാസ്ത്രം തന്നെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആരെയും ആശ്രയിക്കാതെ നിൽക്കാൻ കഴിയുന്ന ഒരു ശക്തി, അത് പ്രപഞ്ചത്തിൽ ഒന്നിനും അങ്ങനെ കഴിയില്ല. അപ്പോൾ പ്രപഞ്ചത്തിന് അതീതനായ ആ ശക്തി ഉണ്ടായേ തീരൂ എന്ന് പറയുന്ന ഡിപ്പെൻഡൻസ് തിയറി, ആശ്രിതത്വ സിദ്ധാന്തം, അതാണ് അള്ളാഹു രണ്ടാമത് പറഞ്ഞത്. അള്ളാഹു അഹദാണ്, ഘടകങ്ങളില്ലാത്തവനാണ്, ഘടകമുള്ളതിനാണ് തുടക്കം വേണ്ടത്. രണ്ടാമത്തേത് അസമദാണ്, ആരുടെയും ആശ്രയം ഇങ്ങോട്ടോ അങ്ങോട്ടോ വേണ്ടാത്തവനാണ്, ഡിപ്പെൻഡൻസ് ഇല്ലാത്തവനാണ്, അതാണ് സമദിൻ്റെ അർത്ഥം. സമദിനെ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ലം യലിദ്, എന്നിട്ടാണ് അള്ളാഹു പറഞ്ഞത്, അതുകൊണ്ട് അവൻ ഉത്ഭവമില്ല. ലം യലിദ്, അതുകൊണ്ടാണ് അവൻ ഉത്ഭവമില്ലാത്തത്. വലം യൂലദ്, അതുകൊണ്ടാണ് അവനിൽ നിന്നൊന്നും ഉത്ഭവിക്കാത്തത്. വലം വെക്കുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമൊന്നുമില്ല, സിമിലാരിറ്റി ഇല്ല, തുല്യതയുള്ള ഒന്നും അവനല്ല. എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെല്ലാത്തിനും തുല്യതയുണ്ട്, മാതൃകയുണ്ട്, പ്രപഞ്ചത്തിനപ്പുറത്താണ് അവൻ്റെ സ്ഥാനമിടം. അങ്ങനെയുള്ളവന് ഘടകങ്ങളില്ലാതെ നിലനിൽക്കാൻ കഴിയുന്നവനാണ്, ഡിപ്പെൻഡൻസ് ഇല്ലാതെ നിലനിൽക്കാൻ കഴിയുന്നവനാണ്. അവന് ഉൽപ്പത്തി വേണ്ട, അവനിൽ നിന്നൊന്നും ഉൽപ്പത്തി കൊള്ളുന്നില്ല, സിമിലാരിറ്റി ഇല്ല. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു, ഈ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ്, ഇതാണ് ദൈവവിശ്വാസത്തിൻ്റെ കലർപ്പറ്റ സൂക്തമെന്ന് പരിശുദ്ധ
ഖുർആൻ ഇഖ്ലാസ് എന്ന് വിശേഷിപ്പിച്ച സൂക്തം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ആലോചിച്ച് പഠിക്കണം. ഇസ്ലാമിനെ തകർക്കാൻ, നമ്മുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കാൻ മക്കളെ ക്യാമ്പസുകളിൽ പഠിപ്പിച്ചുവിട്ട് നമ്മുടെ മക്കളുടെ മസ്തിഷ്കങ്ങളിലേക്ക് സംശയം ജനിപ്പിക്കുന്നവർ സജീവമായാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓരോ കുട്ടിയുടെയും നേരെ ഈ ചോദ്യശരങ്ങൾ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ഉത്തരം കണ്ടെത്താതെ അവർ പലരും നമ്മോട് തുറന്നു പറയാതെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് അദൃശ്യമായതാണ് യാഥാർത്ഥ്യം. രണ്ടാമത്തെ അദൃശ്യം മലക്ക്. മലക്കിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം ഇൻഷാല്ലാ. എന്തുകൊണ്ട് മലക്കൊരു യാഥാർത്ഥ്യമാണ്? മലക്കിൻ്റെ പ്രസൻസ്, ആ മലക്കിൻ്റെ എക്സിസ്റ്റൻസ് എന്തുകൊണ്ട് യാഥാർത്ഥ്യമാണ്? ഇതൊക്കെ നമ്മൾ ഉറച്ച് ഉൾക്കൊണ്ട് വിശ്വസിക്കുമ്പോൾ മാത്രമേ അതിനനുസരിച്ചൊരു ജീവിതം കരുപ്പിടിപ്പിക്കാൻ കഴിയൂ. അത് സാധ്യമായതുകൊണ്ടാണ് ഈ ലോകത്ത് ഇസ്ലാമിക സമൂഹം വിപ്ലവം സൃഷ്ടിച്ചത്. അള്ളാഹു നമുക്കൊക്കെയും അത്തരത്തിൽ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ്, മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് ശരിയാമണ്ണം വിധേയരായി ജീവിച്ച് ഇഹലോകത്തും പരലോകത്തും വിജയികളാകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.